ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കോഫി ഫേഷ്യൽ ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫേഷ്യലാണിത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. ഇത് സ്കിന്നിലെ ടാനക് റിമൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സ്കിൻ ഗ്ലോ ആവുന്നതിനും സഹായിക്കുന്നു. ഫസ്റ്റ് നമുക്ക് ക്ലെൻസിങ് ചെയ്യാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അര ടീസ്പൂൺ കോഫി പൗഡർ, അര ടീസ്പൂൺ പാല്, രണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ബ്രൂ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പാലിന് പകരം നമുക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം. പിമ്പിൾസ് ഒക്കെ ഉള്ള ഫേസാണ്, അതുപോലെ ഓയിലി ഫേസൊക്കെ ആണെങ്കിൽ മിൽക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. റോസ് വാട്ടറിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ കഴുത്തിലും ചെയ്യണം. എന്നിട്ട് നല്ല റൗണ്ടായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഫേസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരു 3 മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്യണം. ഇപ്പം നമ്മൾ 3 മിനിറ്റോളം മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ചെയ്യാം. വാഷ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. സ്ക്രബ് ചെയ്യാം. സ്ക്രബിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ കോഫി പൗഡർ, 1/2 ടീസ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഷുഗർ അധികം മെൽറ്റായി പോകരുത്. അതുകൊണ്ട് ലെമൺ ജ്യൂസ് ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചൊഴിക്കണം, ഒരുപാട് ഒഴിക്കരുത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഫേസിലും കഴുത്തിലും നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഒരു 3 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം സോഫ്റ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. പാടായിട്ട് മസാജ് ചെയ്യാൻ പാടില്ല. വീഡിയോയിൽ ഫാസ്റ്റായിട്ട് കാണിക്കുന്നതാണ്. നിങ്ങൾ പതിയെ സോഫ്റ്റായിട്ടേ മസാജ് ചെയ്യാവുള്ളൂ. കാരണം പഞ്ചസാരയുടെ തൈരി ഉള്ളത് കൊണ്ട് ഒത്തിരി ഹാർഡായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേദനിക്കും. ഇപ്പോൾ നമ്മൾ 3 മിനിറ്റ് അപ്ലൈ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് സോഫ്റ്റായിട്ട് മസാജ് ചെയ്യാം. ഇതിൻ്റെ മൂക്കിലൊക്കെ നല്ല ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ മൂക്കിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇത് സ്ക്രബ് ചെയ്യുന്നതിന് മുമ്പൊന്ന് സ്റ്റീം ചെയ്യണോ നല്ലതായിരിക്കും. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കൂടുതലുള്ള ഒരു മാത്രം സ്റ്റീം ചെയ്താൽ മതി. നമുക്കൊരു 5 മിനിറ്റോളം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. കഴുത്തിലും മസാജ് ചെയ്യണം. കഴുത്തിൻ്റെ ബാക്കിലും മസാജ് ചെയ്യണം നല്ലതാണ്. കഴുത്തിൻ്റെ ബാക്കിൽ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതിന് വളരെ നല്ലതാണ് ഈ സ്ക്രബ്. മിനിറ്റോളം ഇപ്പം മസാജ് ചെയ്തു. ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് നോക്കാം. ഇപ്പോൾ വാഷ് ചെയ്ത ഫേസാണ്. ഇനി നമുക്കൊരു ഐസ് ക്യൂബ് കോട്ടണകത്ത് പൊതിഞ്ഞിട്ട് റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കാം. കോട്ടൺ ഇല്ലെങ്കിൽ ടിഷ്യൂ യൂസ് ചെയ്താലും മതി. 2-3 മിനിറ്റ് ഇങ്ങനെ റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് മസാജിങ് ആണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോഫി പൗഡർ 1/2 സ്പൂൺ, ആലോവേര ജെൽ ആണ്. അത് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് അലോവേര എന്ന ജെൽ എടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ അങ്ങനെയാണ് എടുത്തത്. ഇനി നിങ്ങളുടെ കയ്യിൽ അല്ലാതെ അലോവേര ജെല്ലായിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. അതിലേക്ക് 1/2 സ്പൂൺ നാരങ്ങാ നീരും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഞാനിപ്പം അലോവേര ജെൽ മിക്സിയിൽ അടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് പീസ് പീസായിട്ട് കിടക്കുന്നത്. നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ച് യൂസ് ചെയ്യാം. ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുക്കണം. റൗണ്ടായിട്ട് തന്നെ മസാജ് ചെയ്യണം. കഴുത്തിലും ഫേസിലും ഒരുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളൊരു 10 മിനിറ്റോളം മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ വാഷ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് പാക്ക് ഇടാം. പാക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1/2 ടീസ്പൂൺ കോഫി പൗഡർ, 1 ടീസ്പൂൺ മുട്ടാളിമിട്ടി, 1/2 ടീസ്പൂൺ ലൈം ജ്യൂസ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെറിയതായിട്ട് തിക്നെസ് ഉണ്ടായിരിക്കണം, ഒരുപാട് ജലാംശം ഉണ്ടാകരുത്. എന്നിട്ട് ഫേസിലും
കഴുത്തിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒത്തിരി തിക്കായിട്ട് ഇടണ്ട, ഫേസ് പാക്ക് ലൈറ്റായിട്ട് ഇട്ടാൽ മതി. ഇത് നമുക്കിതൊരു 15 മിനിറ്റോളം ഫേസിൽ വെച്ചോണ്ടിരിക്കണം. 15 മിനിറ്റിന് ശേഷം ഫേസ് പാക്ക് നല്ല ഡ്രൈ ആവും. ഇപ്പോൾ വാഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ സ്കിൻ ഫേസ് നല്ല ഡള്ളായിട്ടിരിക്കുക എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ഈ ഫേഷ്യലൊന്നും ചെയ്ത് കൊടുത്താൽ സ്കിന്നിന് നല്ല ബ്രൈറ്റ്നെസ് തോന്നും, അതുപോലെ ഒരു ഗ്ലോ ഒക്കെ ഉണ്ടാകും. നല്ലതാണ് ഈ കോഫി ഫേഷ്യല്. ഇപ്പം നല്ലതായിട്ട് ഡ്രൈ ആയി, 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് വാഷ് ചെയ്യാം. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് ഫേസിന്, ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ഫേഷ്യൽ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.